നമസ്കാരം, കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിനരാത്രങ്ങൾ ശബരീശ സന്നിധിയിൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. വൃശ്ചികപ്പുലരിയിൽ ശബരിമല ഭക്തിസാന്ദ്രമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ഇനി ഓരോ ദിവസവും ശബരീശനെ സന്ദർശിക്കാനായി, ഒരു നോക്ക് കാണുവാനായി വ്രതമെടുത്ത് ശബരിമല സന്നിധാനത്തേക്ക് എത്തുക. മുൻകാലങ്ങളിലൊക്കെ ശബരിമലയിലെ സന്ദർശനവും ശബരിമല തീർത്ഥാടനവും ഭക്തരെ സംബന്ധിച്ച് ഏറെ വൈകാരികവും ഏറെ ഭക്തിസാന്ദ്രവുമായിരുന്നു. എന്നാൽ നമ്മുടെ അധികാരികളൊക്കെ ശബരിമലയെ കണ്ണുവച്ചതോടുകൂടി ശബരിമല വിവാദ ഭൂമിയാവുകയും ചെയ്തു. 2018 മുതൽ നമുക്കറിയാം ശബരിമലയിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ വിവാദങ്ങൾ. എന്നാൽ ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വാവരു പള്ളിയെ സംബന്ധിച്ചാണ്. ശബരിമലയുമായോ അയ്യപ്പനുമായോ ഒരു ബന്ധവും വാവർക്കില്ല എന്ന് വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ആണയിട്ട് പറയുന്നു. ഇത് വെറുമൊരു കച്ചവട തന്ത്രം മാത്രമാണ്. ശബരിമലയിലേക്ക് വ്രതമെടുത്ത് മാലയിട്ടെത്തുന്ന അയ്യപ്പ ഭക്തൻ്റെ പോക്കറ്റിലെ പണം പിടുങ്ങാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണിത്. അയ്യപ്പസ്വാമിക്ക് വാപുരൻ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ഭൂതഗണം. അയ്യപ്പസ്വാമിയുടെ സംരക്ഷണത്തിനായി ഉണ്ടായിരുന്ന ഒരു ഭൂതഗണമായിരുന്നു വാപുരൻ. ആ വാപുരൻ്റെ ഐതിഹ്യത്തെ മാറ്റിയെഴുതി വാവര് എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ഒടുവിൽ അത് വാവരു പള്ളിയായി മാറി. എരുമേലിയിലെത്തുന്ന ഭക്തജനങ്ങൾ പേട്ട തുള്ളുന്നതിനൊപ്പം വാവരു പള്ളിയിൽ കയറി ദർശനം നടത്തണമെന്നും അവിടെ കാണിക്ക നിക്ഷേപിക്കണമെന്നുമുള്ള ചിട്ടവട്ടങ്ങൾ ആരൊക്കെയോ ഉണ്ടാക്കി. ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിം സമുദായക്കാർ. അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. എരുമേലി പള്ളിയിൽ പോലും വെണ്ടയ്ക്കാക്ഷരത്തിൽ അത്തരമൊരു ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനല്ലാതെ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാത്ത മുസ്ലിം സമുദായക്കാർ എങ്ങനെയാണ് വാവരെ വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് അയ്യപ്പനെ വിശ്വസിക്കുന്നത്? വാവരുടെ ദൈവമാണല്ലോ അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പൻ എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്? അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ തർക്കവിതർക്കങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വിശ്വാസം അവിടെ നിൽക്കട്ടെ, ആദ്യം നമ്മുടെ പോക്കറ്റ് നിറയണം. അപ്പോൾ ഇതൊരു കച്ചവടമാണ്. വാവരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ ഒരു കച്ചവടമാണെന്ന് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞു വയ്ക്കുകയാണ്. വാവരും അയ്യപ്പസ്വാമിയുമായി ഒരു ബന്ധവുമില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂജാതനായെന്ന് കരുതപ്പെടുന്ന ഒരു ഹൈന്ദവ ഈശ്വരനാണ് അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമിയുടെ ജനനവുമായി ബന്ധപ്പെട്ടൊക്കെ പുരാണങ്ങളിൽ എത്രയോ വലിയ കഥകളുണ്ട്. എന്നാൽ വാവര് എന്ന് പറയുന്നത് ഈ അടുത്ത കാലങ്ങൾ, അല്ലെങ്കിൽ ഒരു 100, 150 വർഷം മുമ്പ് മാത്രം കഥകളിലൂടെ, അല്ലെങ്കിൽ പ്രതിഷ്ഠകളിലൂടെ, വിശ്വാസങ്ങളിലൂടെ മലയാളികളുടെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിൽ ഒരു പ്രതിഷ്ഠ നേടിയ, അല്ലെങ്കിൽ ഒരു സാന്നിധ്യമുണ്ടായ ഒരു അവതാരമാണ്. അപ്പോൾ ഇവർ തമ്മിൽ നൂറ്റാണ്ടുകളുടെ കാലവ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ സതീർത്ഥ്യൻ വാവറാവുക? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. വാവരു നടയിൽ അയ്യപ്പന്മാർ ഇനി പണം നിക്ഷേപിക്കരുത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വലിയൊരു പ്രചരണം ആരംഭിക്കുകയാണ്. അതുമാത്രവുമല്ല, ഒരു മുസ്ലിം പള്ളി അല്ലെങ്കിൽ വാവർ പള്ളി എന്ന് പറയുന്നത് ഖബർസ്ഥാനാണ്, ഒരു ശവകുടീരമാണ്. അപ്പോൾ വ്രതമെടുത്ത് മാലയിട്ട് വരുന്ന അയ്യപ്പന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള പല നിയമങ്ങളുമുണ്ട്, പല ചിട്ടവട്ടങ്ങളുമുണ്ട്, അവർ കൃത്യമായി പാലിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനം മരണവീടുകളിൽ പോവുകയോ പുല വാലായ്മ തുടങ്ങിയവ ഉള്ള ഇടങ്ങളിൽ പോവുകയോ ചെയ്യാൻ പാടില്ല. അത് അയ്യപ്പൻ, അതായത് മാലയിട്ട ശബരിമല വിശ്വാസിയെ അയ്യപ്പൻ എന്നറിയപ്പെടുന്നുവെങ്കിൽ ആ അയ്യപ്പൻ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിട്ടയാണ്. അപ്പോൾ ഖബർസ്ഥാനായ വാവർ പള്ളിയിലേക്ക് കയറുന്നതോടുകൂടി ഒരു അയ്യപ്പന് വാലായ്മയുണ്ടാകുന്നു, അവൻ്റെ വ്രതം മുടങ്ങുന്നു. അങ്ങനെയുള്ള അയ്യപ്പൻ ആ കെട്ടുമായി, ആ ഇരുമുടിക്കെട്ടുമായി ശബരിമല സന്നിധാനത്തേക്ക് പോകുമ്പോൾ അവിടെയും ഉണ്ടാകുന്നു ആചാര ലംഘനങ്ങൾ, അവിടെയും ഉണ്ടാകുന്നു അശുദ്ധിയും തൊട്ടുകൂടായ്മയും ഒക്കെ. അപ്പോൾ ശബരിമല സന്നിധാനത്തെ, വിശ്വാസങ്ങളെ മുഴുവൻ ഹനിക്കുന്ന ഒന്നാണ് ഈ വാവരു പള്ളിയിലെ ദർശനമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞു വയ്ക്കുകയാണ്. വെറുതെ പറഞ്ഞു വയ്ക്കുകയല്ല,
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഇപ്പോൾ അത് ഏറ്റവും പ്രധാനമായ ഒരു പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെതാണ്. നമുക്കറിയാം ഹൈന്ദവ സംഘടനകൾക്ക് വേണ്ടി, ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം വാദിക്കുന്ന കേരളത്തിലെ ഒരു പ്രധാന വിശ്വാസിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. കൃഷ്ണരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിപ്പോൾ വായിക്കാം. അയ്യപ്പനും വാവരും 1978 അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായി ശബരിമലയിലേക്ക് പോയത്. അന്ന് തൊട്ട് ഇന്ന് വരെ കോവിഡ് വർഷം ഒഴിച്ചാൽ ഒരു വർഷം പോലും അയ്യപ്പൻ്റെ ദർശനം ഞാൻ മുടക്കിയിട്ടില്ല. കലിയുഗ വരതൻ മുടക്കിയിട്ടില്ല എന്നതാണ് ശരി. എല്ലാ തവണയും എരുമേലി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് പുണ്യമല ചവിട്ടിയിട്ടുള്ളത്. ഇന്നേ തീയതി വരെ ഒരൊറ്റ തവണയും തട്ടിപ്പ് വാവർ പള്ളിയിൽ കയറിയിട്ടില്ല എന്ന് മാത്രമല്ല, കയറണമെന്ന് ഒരിക്കലും തോന്നിയിട്ടുമില്ല. ആദ്യം മുതൽ തന്നെ ഈ സെറ്റപ്പിൽ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. പള്ളിയിൽ കയറിയിറങ്ങി കെട്ടുകണക്കിന് കാണിക്കയിടുന്ന അയ്യപ്പ ഭക്തരോട് സഹതാപം മാത്രം. ഇന്ന് കാര്യങ്ങൾ മാറി തുടങ്ങി. അയ്യപ്പ ഭക്തർ വാവർ എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പ് തിരിച്ചറിഞ്ഞു തുടങ്ങി. ഈ തട്ടിപ്പ് മാക്സിമം ഭക്തരിലേക്ക് എത്തിച്ച് അവരെ ബോധവൽക്കരിച്ച് എരുമേലി പള്ളിയിലെ അയ്യപ്പന്മാരുടെ കയറ്റം പൂർണ്ണമായും നിർത്തലാക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിനായി ഇനി വാവർ പള്ളിയിൽ കയറല്ല എന്ന പ്രതിജ്ഞ നമ്മൾ സ്വാഭിമാന ഹൈന്ദവർ എടുക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ പോവുകയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഈ ഫേസ്ബുക്ക് സന്ദേശം. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിജിത് തമ്പി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. വാവർ പള്ളിയിൽ ഹൈന്ദവർ കയറരുത്. വാവർ പള്ളിയിൽ കയറി ദർശനം നടത്തിയാൽ അയ്യപ്പരുടെ വ്രതം മുടങ്ങി, വ്രതം മുറിഞ്ഞു. പിന്നെ അവർ ശബരിമലയിൽ കയറിയാൽ അവിടെ ആചാര ലംഘനമുണ്ടായി, അവിടെ ദോഷമുണ്ടായി, അവിടെ പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശബരിമലയിലേക്ക് മാലയിട്ട് വ്രതം നോറ്റ് ഇടിമുടിക്കെട്ടുമായി പോകുന്നവർ വാവർ പള്ളിയിൽ കയറരുത്. വാവരും അയ്യപ്പനുമായി ഒരു ബന്ധവുമില്ല. വെറും വ്യവസായത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി നടക്കുന്ന ഒരു തട്ടിപ്പ് മാത്രമാണിത് എന്ന് വിശ്വഹിന്ദു പരിഷത്തും പറഞ്ഞു വയ്ക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരും വലിയ തുകകളാണ് വാവർ പള്ളിയിലടക്കം വലിയ കാണിക്കയായി നൽകുന്നത്. അതിൽ വലിയ തിരുത്തലുകൾ വരുത്തണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നുണ്ട്. വിവിധ ഭാഷകളിൽ, തമിഴ്, കന്നഡ, ആന്ധ്ര തുടങ്ങിയ ഭാഷകളിലൊക്കെ ഈ സന്ദേശം മൊഴിമാറ്റി പ്രചരിപ്പിക്കാനുള്ള വലിയ നീക്കത്തിലാണിപ്പോൾ കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്ത്.